ഹായ്, ഞാൻ നിഖിൽ. PSC SSC റെയിൽവേ എക്സാമുകൾ എഴുതുന്നവർക്ക് SCERT NCERT ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്ത് ഉള്ള ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇവിടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് വൈദ്യുതിയാണ്, കറണ്ട്. നമ്മൾ നിത്യജീവിതത്തിൽ ഒരുപാട് സമയങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് വൈദ്യുതി, അല്ലെങ്കിൽ കറണ്ട് എന്ന് പറയുന്നത്. സോ നമുക്ക് ഇതെന്താണെന്ന് വ്യക്തമായിട്ട് ഈ ലെസണിൽ പഠിക്കാം. എല്ലാവർക്കും റാഞ്ചോ എജോ വീഡിയോസിലേക്ക് സ്വാഗതം. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. SCERT NCERT ടെക്സ്റ്റ് ബേസ് ചെയ്ത് മലയാളത്തിലും ഇംഗ്ലീഷിലും എക്സ്പ്ലനേഷനിലാണ് ഇവിടെ ലെസൺസ് തയ്യാറാക്കിയിരിക്കുന്നത്. എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള, അതായത് നമ്മൾ സ്ഥിരമായിട്ട് കറണ്ടിനെ കുറിച്ച് ചോദിക്കാറുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വൈദ്യുതി നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെ അറിയപ്പെടുന്നത് ചാലകങ്ങൾ എന്നറിയപ്പെടുന്നു. വൈദ്യുതി നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെ ചാലകങ്ങൾ അഥവാ കണ്ടക്ടേഴ്സ് എന്നറിയപ്പെടുന്നു. വൈദ്യുതിയുടെ ഏറ്റവും നല്ല ചാലകം ഗുഡ് കണ്ടക്ടർ, നമ്മുടെ കറണ്ടിൻ്റെ ഗുഡ് കണ്ടക്ടർ എന്നറിയപ്പെടുന്നത് വെള്ളിയാണ്, സിൽവർ. വൈദ്യുതി ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കൾ, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അർദ്ധചാലകങ്ങൾ എന്ന് പറയുന്നത്, സെമി കണ്ടക്ടേഴ്സ്. അർദ്ധചാലകങ്ങൾക്ക് ഉദാഹരണം സെമി കണ്ടക്ടേഴ്സിന് എക്സാമ്പിള് ജർമേനിയം, സിലിക്കൺ, കാർബൺ എക്സെട്ര. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കൾ കുചാലകങ്ങൾ എന്ന് പറയുന്നു. വൈദ്യുതി കടത്തിവിടാത്ത വസ്തുക്കളെ കുചാലകങ്ങൾ എന്ന് പറയുന്നു. അതായത് ഇതിനെ നമ്മൾ ഇംഗ്ലീഷിൽ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയും. കുചാലകങ്ങൾക്ക് ഉദാഹരണം പേപ്പർ, ഗ്ലാസ്, ശുദ്ധജലം, ഉണങ്ങിയ തടി, റബ്ബർ എക്സെട്ര. ഇതിൽ ഓർത്തിരിക്കുക, പ്യുർ വാട്ടർ ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് ഇൻസുലേറ്റർ. പ്യുർ വാട്ടർ ഒരു കാരണവശാലും വൈദ്യുതി കടത്തിവിടില്ല. പേപ്പർ, ഗ്ലാസ്, ഉണങ്ങിയ തടി, റബ്ബർ എന്നിവ ഇതിന് എക്സാമ്പിളാണ്, ഇൻസുലേറ്റേഴ്സിന് എക്സാമ്പിളാണ്. അടുത്തതായി ഇവിടെ പറയുന്നത് കറണ്ട് അളക്കുന്ന ഉപകരണം ഏതാണ്. ഇത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ, വൈദ്യുതി അളക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ് അമ്മീറ്റർ എന്ന് പറയുന്നത്. അമ്മീറ്ററിൻ്റെ ഫിഗർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. നമ്മളിത് കണ്ടിട്ടുണ്ടോ, ലാബിലൊക്കെ കണ്ടിട്ടുണ്ടോ. അമ്മീറ്റർ, അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ വൈദ്യുതി അളക്കുന്ന ഉപകരണത്തിൻ്റെ പേരാണ്. ഓർത്ത് വയ്ക്കുക, ഇവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രിക് കറണ്ട് അളക്കുന്നതിനുള്ള ഉപകരണമാണ് അമ്മീറ്റർ. ഈ ഉപകരണത്തിൻ്റെ പോസിറ്റീവ് ടെർമിനലിനെ സെല്ലിൻ്റെ പോസിറ്റീവ് ടെർമിനലിനോടും നെഗറ്റീവ് ടെർമിനലിനെ സെല്ലിൻ്റെ നെഗറ്റീവ് ടെർമിനലിനോടും ബന്ധിപ്പിക്കണം. അമ്മീറ്റർ സർക്യൂട്ടിൽ ശ്രേണിയായി ഉൾപ്പെടുത്തണം. ഓർത്ത് വയ്ക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ ആണ്. അമ്മീറ്റർ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യേണ്ട രീതി, ഓർത്ത് വയ്ക്കുക, സീരീസ് കണക്ഷൻ. അമ്മീറ്റർ ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്തേണ്ട രീതി സീരീസ് കണക്ഷൻ. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ് വോൾട്ട്മീറ്റർ ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്യേണ്ട രീതി പാരലൽ കണക്ഷനായിട്ട്. എന്നാൽ അമ്മീറ്റർ ഒരു സർക്യൂട്ടിൽ ഉൾപ്പെടുത്തേണ്ട രീതി സീരീസ് കണക്ഷൻ, അതായത് മലയാളത്തിൽ ശ്രേണി രീതിയിൽ വേണം ഉൾപ്പെടുത്താൻ. ഇതാ ഇവിടെ ഒരു സർക്യൂട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടെ അമ്മീറ്റർ എങ്ങനെയാണ് ആ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് നോക്കുക. സീരീസ് കണക്ഷനായിട്ടാണ് അമ്മീറ്റർ ആ സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ബാറ്ററി, ഒരു ബൾബ്, ഒരു സ്വിച്ച്, അമ്മീറ്റർ. അമ്മീറ്ററാണ്, അമ്മീറ്ററിൻ്റെ സിമ്പിളാണ് നമ്മൾ എ എന്ന് പറയുന്ന ഒരു ലെറ്റർ സർക്കിളിനകത്ത്. ഇത് അമ്മീറ്റർ സീരീസ് കണക്ഷനിലാണ് സർക്യൂട്ടിൽ കണക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ഒരു സർക്യൂട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞാണ് ഇവിടെ എഴുതിയിട്ടുള്ള യൂണിറ്റ് ഓഫ് കറണ്ട് എന്ന് പറഞ്ഞാൽ ആംബിയർ ആണ്, അല്ലെങ്കിൽ നമ്മൾ കൂളംബർ സെക്കൻഡ് എന്നും പറയും. ഇനി ഈ ആംബിയറിനേക്കാളും ചെറിയ യൂണിറ്റുകളുണ്ട്. സാധാരണ നമ്മൾ ആംബിയർ നമ്മൾ വലിയ കറണ്ട് പറയുന്നതാണ് ആംബിയർ ഉപയോഗിക്കുന്നത്. ചെറിയ യൂണിറ്റുകളുണ്ട്, അതാണ് മില്ലി ആംബിയർ. ഒരു മില്ലി ആംബിയർ എന്ന് പറഞ്ഞാൽ 10⁻³ ആംബിയർ ആണ്. ഇത് ഓർത്ത് വയ്ക്കുക, ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. മില്ലി ആംബിയർ, ഒരു മില്ലി ആംബിയർ എന്ന് പറഞ്ഞാൽ 10⁻³ ആംബിയർ ആണ്. അതുപോലെ അതിനേക്കാൾ ചെറുതാണ് മൈക്രോ ആംബിയർ. മൈക്രോ ആംബിയർ എന്ന് പറഞ്ഞാൽ 10⁻⁶ ആംബിയർ ആണ്. 10⁻⁶ ആംബിയർ, അതായത് മില്ലി ആംബിയർ 10⁻³ എന്ന് പറയുന്നത് 1/1000 ആംബിയർ ആണ്. മൈക്രോ ആംബിയർ 10⁻⁶ എന്ന് പറയുന്നത് 1/1000000 ആംബിയർ ആണ്. ഇത് ഓർത്തിരിക്കുക. ഇനി അവിടെ അമ്മീറ്ററിൻ്റെ സിമ്പിൾ നേരത്തെ പറഞ്ഞാണ് അത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ വീഡിയോയുടെ തമ്പ്നെയിലിൽ കൊടുത്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, ഒരു മനുഷ്യ ശരീരത്തിന് മാക്സിമം താങ്ങാൻ കഴിയുന്ന വൈദ്യുതിയുടെ അളവ് എത്രയാണെന്ന്. അതിൻ്റെ ആൻസർ ഓർത്ത് വയ്ക്കുക, 30 mA ആണ്. 30 mA, ഇത് സാധാരണ ഒരു മനുഷ്യന് 30 mA
വൈദ്യുതി വരെ മാത്രമേ മനുഷ്യ ശരീരത്തിൽ താങ്ങാൻ കഴിയുള്ളൂ. അത് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും, മരണം സംഭവിക്കും. ഇത് ഓർത്തിരിക്കുക. 30 മില്ലി ആംപിയറാണ് 30 മില്ലി ആംപിയറാണ് ഒരു മനുഷ്യ ശരീരത്തിന് താങ്ങാൻ കഴിയുന്ന ഏറ്റവും ഉയർന്ന വൈദ്യുതിയുടെ അളവ്. 30 മില്ലി ആംപിയർ എന്ന് പറഞ്ഞാൽ 30നെ 1000 കൊണ്ട് ഹരിക്കുന്ന, അതായത് 30നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന അത്രയും ആംപിയർ, 30/1000 അത്രയും ആംപിയർ കറണ്ട്. ഇപ്പോൾ എന്ത് ചെറുതാണെന്ന് ഓർത്ത് വയ്ക്കുക. അടുത്തതായി ഇവിടെ കൊടുത്തിട്ടുള്ള ഗാൽവനോമീറ്റർ, ഇത് ഓർത്ത് വയ്ക്കുക. ഗാൽവനോമീറ്ററും അമ്മീറ്ററും മിക്കവാറും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് നമുക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒന്നാണ്. ഗാൽവനോമീറ്റർ ഉപയോഗിക്കുന്നത് നേരിയ വൈദ്യുതി പ്രവാഹത്തിൻ്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൽവനോമീറ്റർ. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ പ്രസൻസ് ആൻഡ് ഡയറക്ഷൻ ഓഫ് കറണ്ട്. അതായത് വൈദ്യുതിയുടെ പ്രസൻസ്, വൈദ്യുതി ഉണ്ടോ ഒരു സർക്യൂട്ടിൽ വൈദ്യുതി ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതും വൈദ്യുതിയുടെ ദിശ ഡയറക്ഷൻ അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നതായിട്ടുള്ള ഉപകരണമാണ് ഗാൽവനോമീറ്റർ. നിങ്ങൾ ആ ഫിഗറിൽ നോക്കിയാൽ മനസ്സിലാവും. ഗാൽവനോമീറ്ററിൻ്റെ ആ പോയിൻ്റ് റെസ്റ്റ് ചെയ്യുന്നത്, അതായത് 0 പൊസിഷൻ എന്ന് പറയുന്ന മിഡിൽ പോയിൻ്റാണ്. ഇവിടെ നിന്ന് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും മൂവ് ചെയ്താണ് ഇത് റീഡിംഗ് കാണിക്കുന്നത്. അതായത് ഇതിൻ്റെ ദിശ മനസ്സിലാക്കുന്നത് നമ്മളിങ്ങനെയാണ്, വൈദ്യുതിയുടെ ദിശ മനസ്സിലാക്കാനും പ്രസൻസ് മനസ്സിലാക്കാനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഗാൽവനോമീറ്റർ. ഓർത്ത് വയ്ക്കുക. ഈ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങളിത് വീഡിയോ പോസ് ചെയ്ത് നോട്ട് ചെയ്യുക. ഇതിലെന്തെങ്കിലും ഡൗട്ട് തോന്നുന്നുണ്ടെങ്കിൽ തിരികെ നമ്മുടെ ലെസൺസിൽ ചെന്ന് ഡൗട്ട് ക്ലിയർ ചെയ്യുക. ഇനിയും എന്നിട്ടും ഡൗട്ട് ക്ലിയർ ആയില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇവിടെ കൊടുത്തിട്ടുള്ളത് നമ്മൾ പാഠഭാഗങ്ങളായിട്ട് കൊടുത്തിട്ടുള്ള ആ ലെസൺസിൻ്റെ മാത്രം ക്വസ്റ്റ്യൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അല്ലാതെ ക്വസ്റ്റ്യൻ ആൻസർ ബേസ് ചെയ്ത് നമ്മൾ കണ്ടായിരുന്നു, നോട്ടിൻ്റെ ഇടയ്ക്ക് ക്വസ്റ്റ്യൻ ആൻസർ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു. അതൊന്നും ഇവിടെ കൊടുത്തിട്ടില്ല, അത് ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമല്ലല്ലോ എന്ന് പറഞ്ഞാണ് ഇവിടെ കൊടുക്കാത്തത്. ഇത് PSC മലയാളത്തിൽ 10th, 10th നമ്മുടെ LDC അതുവരെ അങ്ങനെ അതുപോലത്തെ എക്സാംസിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ കൊടുത്തിട്ടുള്ളത് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ്. PSC +2 തൊട്ട് ഡിഗ്രി ലെവൽ അങ്ങനത്തെ എക്സാമുകൾക്കും SSC എക്സാമുകൾക്കും റെയിൽവേ എക്സാമുകൾക്കും ചോദിക്കുന്ന തരത്തിലുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷിലാണ് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് നോട്ട് ചെയ്യുക. പൊട്ടൻഷ്യൽ ഡിഫറൻസും EMF അതിനെക്കുറിച്ചുള്ള ലെസൺ നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് കാണുക, നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. PSC SSC റെയിൽവേ എക്സാം എഴുതുന്നവർക്ക് അത് ഉപകാരപ്രദമാകും. അപ്പോൾ നിങ്ങൾക്ക് ഈ ലെസൺ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക, സജഷൻസ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക. അതുപോലെ ഇതുവരെയും ഈ പേജ് സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ റാഞ്ചോ എജു വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും നല്ല അടിപൊളി ലെസൺസുമായി ഇനിയും വരുന്നതാണ്. താങ്ക് യു.